അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ചില ആളുകളോട് ഈ ഒരു സ്വഭാവം മാറ്റിക്കൂടെ എന്ന് ചോദിച്ചാൽ അവരുടെ പ്രതികരണം ഇപ്രകാരമായിരിക്കും: അതെൻ്റെ ഒരു സ്വഭാവമാണ്, ഞാൻ അങ്ങനെയാണ്, എനിക്കത് ഇനി മാറ്റാൻ കഴിയില്ല എന്നിങ്ങനെയാണ് ചിലർ പ്രതികരിക്കാറുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ള നല്ല സ്വഭാവങ്ങളാണ് നാം നിലനിർത്തേണ്ടത്. ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ, തിരുത്തണമെന്ന് പറഞ്ഞ നമ്മുടെ സ്വഭാവങ്ങളും ദുശ്ശീലങ്ങളും തിരുത്തുന്നതിലൂടെയാണ് സത്യവിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ അതെൻ്റെ സ്വഭാവമാണ് എന്ന ന്യായം പറഞ്ഞ് ആ വഴിയിലൂടെ തന്നെ ജീവിച്ചു മരിക്കുക എന്നത് ഒരാൾക്ക് അനുഗുണമല്ല. സ്വഭാവത്തെ പരിവർത്തിപ്പിക്കാൻ, ക്ഷമ പരിശീലിക്കാൻ പറ്റിയ ഒരു മാസത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷഹ്റു സബ്ർ എന്ന് വിശുദ്ധ റമദാനിന് പേരുണ്ട്, സബ്റിന്റെ മാസം, ക്ഷമയുടെ മാസമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ പരമാവധി ക്ഷമ പരിശീലിക്കുവാൻ, കോപം അടക്കി വെക്കുവാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മല്ലം യദൽ ഖൗല സൂരി വല്ലമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ്ജത്തുൻ ഫീ അയ്യത ത്വആമഹു വശറാബഹു. ആരെങ്കിലും തന്റെ ചീത്ത പ്രവൃത്തിയോ സംസാരമോ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അയാൾ അയാളുടെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല എന്നാണ്. അപ്പോൾ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ അടുക്കൽ നിന്ന് വരുന്ന ചീത്ത പ്രവൃത്തികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളുമെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കോപം ക്ഷമയെ അതിജയിക്കുമ്പോഴാണ് നാം വിചാരിക്കാത്ത സംസാരങ്ങൾ നമ്മുടെ നാവുകളിൽ നിന്ന് വരാറുള്ളത്. ആ സംസാരങ്ങളാണ് വലിയ പ്രകോപനങ്ങളിലേക്ക് നമ്മെ എടുത്തെറിയാറുള്ളത്. അതാണ് വലിയ കലഹങ്ങൾക്കും കുഴപ്പങ്ങൾക്കുമൊക്കെ കാരണമാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ചീത്ത സംസാരങ്ങളും പ്രവൃത്തികളും ഒഴിവാക്കുമ്പോൾ മാത്രമേ നോമ്പ് സാർത്ഥകമാകുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ ഖേദകരമായ ഒരു കാര്യം, ചില ഉമ്മമാരൊക്കെ പറയാറുണ്ട് കുട്ടികളോട്, ഉച്ച തിരിഞ്ഞാൽ നോമ്പുകാലത്ത് വാപ്പയുടെ അടുക്കൽ പോകരുത്, വാപ്പാക്ക് നോമ്പാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും എന്ന് കുട്ടികളോടൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ സബ്റിന്റെ മാസത്തിൽ പോലും ക്ഷമ പരിശീലിക്കാൻ നമുക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ക്ഷമകേട് കാണിക്കാൻ, കുട്ടികളോട് പോലും കോപം കാണിക്കാൻ ഈ നോമ്പാണ് നമുക്ക് കാരണമാകുന്നത് എങ്കിൽ നോമ്പിൻ്റെ ആത്മാവ് നാം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് തിരിച്ചറിയേണ്ടത്. നോമ്പുകാലത്ത് ആരെങ്കിലും ശണ്ട കൂടാൻ വരികയോ നമ്മളോട് തട്ടിക്കയറി സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ പരമാവധി പറയാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്: വൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഹബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി മുർഉം സായിമൻ. നിങ്ങളിൽ ഒരാൾ നോമ്പിന്റെ മാസമായാൽ അശ്ലീലം പറയുകയോ അട്ടഹസിക്കുകയോ ചെയ്യരുത്. ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ ചീത്ത പറയുകയോ നിങ്ങളുമായി വഴക്കിന് വരികയോ ചെയ്താൽ ഞാനൊരു നോമ്പുകാരനാണ് എന്ന് നിങ്ങൾ പറയുക. അതെ, ആര് ഏത് രീതിയിൽ നമ്മുടെ അടുക്കിലേക്ക് വന്നാലും നമുക്ക് പരമാവധി പറയാനുള്ളത് ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അതിലെല്ലാ വാക്കുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാനിൽ നമ്മുടെ ഈ ഒരു കോപമെന്ന ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു മാസമാക്കി നാം പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഇത് സബ്റിന്റെ കൂടി മാസമാണ്, ക്ഷമയുടെ മാസമാണ്. ഈ മാസത്തിൽ ക്ഷമ പരിശീലിക്കുക, പുതിയൊരു മനുഷ്യനാവുക. ഏത് സന്ദർഭത്തിലും ക്ഷമ കൈക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tuned to reality.